أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الشرحان കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു തുടങ്ങിയത് ആ സൂറത്തിന്റെ ഫലായിൽ പറയവേ നമ്മൾ പറഞ്ഞു ഒരു തവണ മനസ്സറിഞ്ഞ് ഒരാൾ ഈ സൂറത്തോതിയാൽ മുത്ത് റസൂലിന് ഒരു വിഷമം വന്നിരിക്കവേ നബിയെ സന്തോഷിപ്പിച്ചവനെ പോലെയായി അവൻ മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബിയെ സന്തോഷിപ്പിക്കുക എന്നാൽ അത് വലിയൊരു സംഗതിയാണല്ലോ. നബി തിരുമേനി തങ്ങൾ പഠിപ്പിച്ചു, ഒരാൾ അലം നഷ്റഹ് ലക സദ്റക എന്ന സൂറത്തോതിയാൽ കഅന്നമാ ജാഅനി വ അന മുഗ്തമ്മുൻ ഫഫറജ അന്നി, ഏതോ ഒരു വിഷമം പിടിപെട്ട് ടെൻഷൻ അടിച്ച് ഞാൻ ഇരിക്കവേ എന്റെ അടുത്ത് വന്ന് എന്റെ വിഷമങ്ങൾ തീർത്ത് എന്നെ സന്തോഷിപ്പിച്ചവനെ പോലെയായി അവൻ മാറി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഒരു ഫളില് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നമുക്കൊരുപാട് ആളുകൾക്ക് ഇവിടെ ഒത്തുചേരാൻ കഴിഞ്ഞു. നമുക്കൊന്നിച്ച് ഒരു സൂറത്ത്, ഒരു തവണ ആ സൂറത്തൊന്ന് ഓതിയിട്ട് വിശദീകരണം തുടങ്ങാം. ഓതാൻ പറ്റുന്നവരൊക്കെ ഖുർആനാണ് ആ ഒരു നിയ്യത്തോടുകൂടെ, പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ ശബ്ദത്തിൽ ഓതണം. പിശാചിന് ഏറ്റവും ദേഷ്യമുണ്ടാക്കുന്ന ശബ്ദം ഖുർആന്റെ ശബ്ദമാണ്. ആ ഖുർആനാവട്ടെ പിശാചിനുള്ള ഏറ്റവും വലിയ പ്രതിരോധമാണ്. അതിലൊക്കെ ഒരു ആവേശവും ഒരു താല്പര്യവും നമുക്കുണ്ടാവണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. നമുക്കൊന്നിച്ച് ഒരു തവണ ആ സൂറത്ത് നോതിയിട്ട് വിശദീകരിക്കാം. അലം നശ്റഹ് ലക സദ്റക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഓരോ അക്ഷരത്തിനനുസരിച്ചും ഇരട്ടി ഇരട്ടി പ്രതിഫലം അള്ളാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ടൊക്കെ അള്ളാഹു തആല നമ്മളെ നന്നാക്കട്ടെ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. തീർച്ചയായും പരിഹാരം ഉണ്ടാവും. ഈ സൂറത്ത് മനസ്സുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്ക് പരിഹാരമാണെന്ന് പ്രത്യേകിച്ച് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ, അസ്വസ്ഥതകൾ, വെറുതെ ഉണ്ടാകുന്ന സങ്കടങ്ങൾ, ഇന്നിപ്പോ അതിൻ്റെ ഒരു ലോകമാണ്. ഇന്ന് അതിൻ്റെ ഒരു ലോകമാണ്. ആധുനിക പഠനം തെളിയിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ മൂന്നിലൊരാൾക്ക് ചെറിയ തോതിലെങ്കിലും വിഷാദമുണ്ടെന്നാണ് ഇന്ന് പഠനം പറഞ്ഞിരിക്കുന്നത്. മൂന്നിൽ കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് മൂന്നിൽ ഒരാൾക്കെങ്കിലും വിഷാദമുണ്ട്. ചിലർക്കത് കൂടി വരും, ചെറിയ തോതിലെങ്കിലും അതില്ലാത്തവർ വളരെ കുറവാണ്. എന്താ വിഷാദം? വെറുതെ ടെൻഷൻ, അസ്വസ്ഥത, പേടി, ആശങ്ക, ഒരു തരം മരണത്തോടുള്ള താല്പര്യം, അതുവഴി വർദ്ധിച്ചു വരിക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മനസ്സർ ഞാമീൻ പറഞ്ഞേക്ക്, പണുണ്ടായത് കൊണ്ടൊന്നും സമാധാനം കിട്ടുമെന്ന് വിചാരിക്കണ്ട. മനുഷ്യ ശരീരത്തിൽ പല ഹോർമോണുകളുണ്ട്. നമുക്ക് സന്തോഷമുണ്ടാവണമെങ്കിൽ അതിന് അനുയോജ്യമായ അളവ് സന്തോഷത്തിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടണം. പല കാരണങ്ങൾ കൊണ്ടും പലർക്കും സന്തോഷത്തിന്റെ ഹോർമോണുകൾ കമ്മിയാവുകയും ടെൻഷന്റെ ഹോർമോണുകൾ വർദ്ധിക്കുകയും അത് കാരണമായി മാനസികമായി പല തരത്തിലുള്ള അസ്വസ്ഥതകൾ ആണിനും പെണ്ണിനും വർദ്ധിച്ചു വരികയാണ്. ഇലാഹായ റബ്ബെ, പ്രത്യേകിച്ച് കൊറോണയുണ്ടാക്കിയ പ്രതിസന്ധിയിൽ ഇതൊക്കെ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ടാണ് മക്കൾക്ക് പോലും അതിനാവശ്യമായ കൗൺസിലിംഗ് ക്ലാസുകൾ കൊടുക്കണമെന്ന് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മളെ മനസ്സാണ്. മനസ്സ് മരവിച്ചാൽ, മനസ്സ് ചത്തുപോയാൽ പിന്നെ ജീവിതത്തിൽ എന്ത് സന്തോഷം, പിന്നെ എന്ത് റാഹത്താണുണ്ടാവുക. എന്നാൽ അതിനൊക്കെ പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. ഏയ് ഏയ്, ഖുർആനെ നമ്മൾ സമീപിക്കേണ്ടതുപോലെ സമീപിച്ചാൽ നമുക്കതിന് പരിഹാരം കിട്ടും. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഈ സൂറത്തിന്റെ ഫലായിൽ വിശദീകരിക്കവേ മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയല്ലോ, വലി ഖലായിമ അഹമ്മൽ അബ്ദു യുസല്ലി റകഅത്തൈൻ. മനസ്സിനെ വല്ലാതെ അലട്ടുന്നൊരു പ്രശ്നമുണ്ടായാൽ അതിന്റെ പരിഹാരത്തിനായി എന്തായാലും നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അതൊന്ന് നടന്നു കിട്ടാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യുക, യുസല്ലി റകഅത്തൈൻ. എന്റെ ഇന്നാലിന്ന പ്രശ്നം പരിഹരിക്കാനായി, എന്റെ ഇന്നാലിന്ന ഉദ്ദേശം നിറവേറിക്കിട്ടാനായി ഞാൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടരക്കാലത്ത് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞ് വയജലിസ മുസ്തഖ്ബിലൻ അലാ തഹാറാ, ഉളുവോടുകൂടെ തന്നെ ഖിബിലയിലേക്ക് മുന്നിട്ടിരിക്കുക. ഉളു മുറിയരുത് എന്നൊരു നിബന്ധന ഉലമാ വെച്ചിട്ടുണ്ട്. ഉളുവോടുകൂടെ ഖിബിലയ്ക്ക് മുന്നിട്ടിരിക്കുക. ഈ സൂറത്തിൽ എത്ര അക്ഷരങ്ങളാണോ ഉള്ളത് ആ അക്ഷരത്തിന്റെ എണ്ണമനുസരിച്ച് ഈ സൂറത്തോതുക. എത്ര അക്ഷരം എന്നാ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേക്ക്, എത്ര അക്ഷരം? 103 അക്ഷരങ്ങളാണ് ഈ സൂറത്തിൽ ഉള്ളത്. അതിനിപ്പോ ഒരുപാട് നേരം ഇരിക്കേണ്ടി വരുമോ? അത് നേരാൻ വണ്ണം നമ്മളങ്ങ് ഒരുങ്ങിയാൽ അത് വലിയൊരു പ്രയാസമൊന്നാവൂല. ഓരോന്ന് ഓതുന്നതിനനുസരിച്ച് മനസ്സിനൊരു സന്തോഷവും റാഹത്തും കിട്ടുക ചെയ്യുക. ഒരു 103 തവണ ഓതി അതിനുശേഷം എന്തിനാണോ അയാൾ ദുആ ചെയ്യുന്നത് ആ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ ആ ഒരു കാരണത്താൽ അവന് ഇജാബത്ത് ലഭിക്കുന്നതാണ്, അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കൃത്യമായി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.